കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടതിനു ശേഷം പല ആരാധകരും വളരെ നിരാശയിലാണ്. മത്സരത്തിന് ശേഷം നടന്ന ചില കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ 40K സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നലെ ആ ഒരു മത്സരം കഴിഞ്ഞതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പല പ്ലാസ്റ്റിക് ഫാൻസും താരങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന പോലെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ജസൽ കാർണറുടെ ചെറിയ രീതിയിലുള്ള തെറ്റുകളെല്ലാം ഇന്നലത്തെ കളിയിൽ പറ്റിയെങ്കിലും ഇദ്ദേഹത്തിനെതിരെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എല്ലാം തെറി വിളിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക, കഴിഞ്ഞൊരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്താൻ വേണ്ടി സഹായിച്ചത് ജസൽ അടക്കമുള്ള മറ്റു പ്ലെയേഴ്സിന്റെയും കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. അത്രയും മോശമായ രീതിയിലുള്ള വാക്കുകളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ പോസ്റ്റിനെ തായും ആരാധകർ കാണിച്ചു കൂട്ടുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് താരങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള മോശം വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. താരങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. കൂടാതെ തന്നെ വരും മത്സരങ്ങളിലൊക്കെ താരങ്ങൾക്ക് മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടായേക്കാം. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം പുഷ്പരാജ് എന്നറിയപ്പെടുന്ന സിപ്പോയിച്ച് ഇന്നലെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നതും കമോൺ ബ്ലാസ്റ്റേഴ്സ് എന്നും ക്യാപ്ഷൻ നൽകിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോഴും നെഞ്ചിലേറ്റി നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണം തന്നെയാണ് ഇത്. ഇതുകൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വളരെ മുൻപ് ടീം വിട്ടുപോയിട്ടുണ്ടായിരുന്ന ബെൽഫോർട്ടും വളരെ നിരാശ പങ്കുവച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ പോസ്റ്റിനെ തായും കമന്റ് ഇടാറുണ്ട്. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരം കഴിഞ്ഞതിനു ശേഷം ഐ എം വിജയം പറഞ്ഞ ചില വാക്കുകളിലേക്ക് തന്നെ വരാം. മുംബൈ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ടീമാണ്. ഓ മത്സരത്തിന് തുടർച്ചയായ രണ്ട് തോൽവിയും കൂടാതെ എവേ മത്സരത്തിലും പോയി തോൽക്കുക എന്നത് ഞങ്ങൾക്ക് വളരെ നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. ടീമിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് വേണ്ടത് ബെഞ്ച് സ്ട്രെങ്ത് ആണ്, അത് നമ്മുടെ ടീമിനില്ലെന്നും കൂടാതെ മലപ്പുറം കാസർഗോഡ് വളരെ ദൂരത്തു നിന്ന് വരുന്ന ആരാധകരുടെ നിരാശയെക്കുറിച്ചും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്കെല്ലാവർക്കും മറ്റൊരു വിജയത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ സനിക്കാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനലിൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണുന്നവരേക്കും സനിങ് ഔട്ട്.